ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹു ത്യാഗം സഹിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടി. മരിക്കാൻ പേടിയുണ്ടായിരുന്നെങ്കിൽ, ദുനിയാവിന്റെ മോഹമുണ്ടായിരുന്നെങ്കിൽ ബിലാൽ എപ്പോഴേ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുമായിരുന്നു. പക്ഷേ ബിലാൽ പോയില്ല. ബിലാലിനെ മലർത്തിക്കിടത്തിയില്ലേ മക്കളെ? ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ, ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ, പത്ഹാ തായ്വരയിൽ സെക്കൻഡിൽ 5,640,000 ടൺ ഹൈഡ്രജൻ 5,600,000 ടൺ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിലെ കത്തിക്കാളുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ തീ തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൂര്യന്റെ ചൂടേറ്റ് മക്കയിലെ മണൽത്തിട്ടകളെല്ലാം ചുട്ടുപഴുത്ത് കിടക്കുമ്പോൾ, മക്കയിലെ ബത്ഹാ താഴ്വരയിലെ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലിന്റെ പുറത്ത് ബഹുമാനപ്പെട്ട ബിലാലിനെ മലർത്തി കിടത്തി. ഉടുപ്പിട്ടുകൊണ്ടല്ല മലർത്തിക്കിടത്തിയത്, പാൻറിട്ടുകൊണ്ടല്ല മലർത്തിക്കിടത്തിയത്, കന്തൂറയിട്ടുകൊണ്ടല്ല മലർത്തിക്കിടത്തിയത്, പുതപ്പ് പുതപ്പിച്ചുകൊണ്ടല്ല മലർത്തിക്കിടത്തിയത്. ആ ഭീകരമായ സൂര്യന്റെ ചൂടിൽ ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലിലേക്ക് ബഹുമാനപ്പെട്ട ബിലാലിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് ആ ബിലാലിന് ഒരു നൂലുകൊണ്ട് പോലും നാണം മറിക്കാൻ സമ്മതിക്കാതെ ആ പഴുത്ത് കിടക്കുന്ന മണലിന്റെ പുറത്ത് മലർത്തിക്കിടത്തിയില്ലേ മക്കളെ? ബിലാലിന്റെ നെഞ്ചത്ത് ഭാരമുള്ള പാറക്കല്ല് കയറ്റി വെച്ചില്ലേ? മുകളിൽ നിന്ന് തീ തുപ്പുന്ന സൂര്യന്റെ ചൂടേറ്റ് ബിലാലിന്റെ നെഞ്ചു പൊള്ളുമ്പോൾ അടിയിൽ പഴുത്ത് കിടക്കുന്ന മണലിന്റെ ചൂടുകൊണ്ട് ബിലാലിന്റെ മുതുക് പൊള്ളുമ്പോൾ നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ കയ്യൊന്ന് അനക്കാൻ പറ്റാതെ കൂട്ടിക്കെട്ടപ്പെട്ട നിലയില്, കാലൊന്ന് ചലിപ്പിക്കാൻ പറ്റാതെ കൂട്ടിക്കെട്ടപ്പെട്ട നിലയില് ബഹുമാനപ്പെട്ട ബിലാലിനെ മലർത്തിക്കിടത്തിയില്ലേ? ശ്വാസം വിടാൻ കഴിയാതെ നെഞ്ചത്ത് ഭാരമുള്ള പാറക്കല്ലിരിക്കുമ്പോൾ ആ വിയർത്തൊഴുകുന്ന ശരീരം, ആ ശരീരത്തേക്ക് ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചാത്തവാറുകൊണ്ട് ആ ഞാൻ അടിച്ചില്ലേ മക്കളെ? ഓരോ അടിയും ബിലാലിന്റെ ശരീരത്ത് ചെന്ന് പതിച്ചിട്ട് ആ ചാത്തവാർ മുകളിലേക്ക് വലിക്കുമ്പോൾ ബിലാലിന്റെ നനഞ്ഞ ശരീരമായതുകൊണ്ട്, വിയർത്ത് നനഞ്ഞിരിക്കുന്ന ശരീരമായതുകൊണ്ട് ആ ശരീരത്ത് ചാത്തവാറ് പറ്റിയിട്ട് ആ ശരീരത്തിൽ നിന്ന് ചാത്തവാറിന്റെ അഗ്രത്തിലേക്ക് തൊലി ചാത്തവാറിന്റെ അഗ്രത്ത് ഇറ്റിറ്റ് മാറുമ്പോൾ ബിലാലിന്റെ ശരീരത്തിൽ നിന്ന് അറുത്തിട്ട ആടിന്റെ തൊലി മുറിഞ്ഞു മാറുന്നത് പോലെ ബിലാലിന്റെ തൊലി കുറേശ്ശെ കുറേശ്ശെയായി മുറിഞ്ഞു മാറുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ആ കണ്ണിൽ നിന്ന് നിശബ്ദരായി കണ്ണുനീരൊഴുക്കുമ്പോൾ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് ചോദിച്ച ബിലാലിന്റെ മുഖത്ത് ഉമയ്യത്തിന്റെ കിങ്കരന്മാർ കാർക്കിച്ചു തുപ്പിക്കൊടുത്തപ്പോൾ ആ തുപ്പുനീരിന് നനവുണ്ടായപ്പോൾ ആ നനവുള്ള തുപ്പുനീര് കൊണ്ടെങ്കിലും വരണ്ട തന്റെ തൊണ്ടയൊന്ന് നനയട്ടെ എന്ന് കരുതിയ ബിലാല് നാവുകൊണ്ട് മുഖത്തുള്ള തുപ്പുനീര് ഒപ്പിയെടുത്തില്ലേ മക്കളെ? ബിലാലിന്റെ ശരീരത്തിൽ ഓരോ അടിയടിക്കുമ്പോഴും അവര് ചോദിക്കുന്നുണ്ടായിരുന്നു, ബിലാൽ നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ ബിലാൽ? ബിലാലേ, നിനക്ക് കൊട്ടാരമാണോ വേണ്ടത്? ബിലാലേ, നിഗ്രോ അടിമയായ നിനക്ക് ഒരിക്കലും കൊട്ടാരത്തിൽ കഴിയാൻ പറ്റില്ല ബിലാലേ. എന്നാൽ നീ ഇപ്പോൾ മുഹമ്മദിനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെങ്കിൽ, നിന്റെ ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകുമെങ്കിൽ നിന്നെ കൊട്ടാരത്തിൽ പാർപ്പിക്കും. അടിമച്ചക്കരായവനക്കൊരിക്കലും കുറൈശിയായ പെണ്ണിന്റെ സുഖവും സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയില്ല ബിലാലേ. എന്നാൽ നീ മുഹമ്മദിനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ നിന്ന് മാറുമെങ്കിൽ നിനക്ക് സുന്ദരിയായ കുറൈശി പെണ്ണിനെ കല്യാണം കഴിച്ചു തരാം ബിലാലേ. നിനക്ക് എന്താണ് വേണ്ടത് പറയൂ. നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമോ? കൊട്ടാരം വേണോ ബിലാലേ? പെണ്ണ് വേണോ ബിലാലേ? പണം വേണോ ബിലാലേ? തോട്ടം വേണോ ബിലാലേ? വിശ്വാസത്തിൽ നിന്ന് മാറൂ ബിലാലേ എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്താണ്? കൊട്ടാരം ഇഷ്ടപ്പെടാത്ത ബിലാല്, ഖുറൈശി പെണ്ണിനെ ആഗ്രഹിക്കാത്ത ബിലാല്, ആദർശത്തിൽ അടിയുറച്ചിരുന്ന ബിലാല്, ചാത്തവാറിന്റെ അടി ഓരോന്നോരോന്നായി ശരീരത്ത് വന്ന് പതിക്കുമ്പോഴും ബിലാല് പറഞ്ഞുകൊണ്ടിരുന്നു, ആമന്തു ബി റബ്ബി വ റസൂലി റബ്ബി.
എന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, റബ്ബിന്റെ പ്രവാചകനെ കൊണ്ടും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, എന്റെ വിശ്വാസത്തിൽ നിന്നെന്ന് വ്യതിചലിപ്പിക്കാൻ ഈ ചാത്തമാറുകൾക്ക് കഴിയില്ല. ഉമയ്യത്തെ, ഏ ഉമയ്യത്തിന്റെ വൃത്തികെട്ട കിങ്കരന്മാരെ, അടിച്ചടിച്ച് എന്റെ കൈകൾ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിഞ്ഞേക്കും, എന്റെ കാലുകൾ നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞേക്കും, എന്റെ കണ്ണുകൾ നിങ്ങൾക്ക് ചൂഴ്ന്നെടുക്കാൻ കഴിഞ്ഞേക്കും, എന്റെ ചെവികൾ നിങ്ങൾക്ക് അറുത്തു മാറ്റാൻ കഴിഞ്ഞേക്കും, എന്റെ ഓരോ അവയവങ്ങളും നിങ്ങൾക്ക് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞേക്കും. പക്ഷേ വരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ അന്തരംഗം താപിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നെന്നെ വ്യതിചലിപ്പിക്കാൻ ഉമയ്യത്തെ, നിന്റെ ചാട്ടവാറുകൾക്ക് കഴിഞ്ഞില്ലാധികാരി. അഹദ് 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 എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന ബിലാൽ, ആ ബിലാലിന്റെ വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം മുസ്ലിം സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോയി മക്കളെ, അതാണ് പ്രശ്നം. ആ വിശ്വാസം ഇന്നില്ല. അവിടെ പീഡനം ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല, ബുദ്ധിമുട്ടൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ചാട്ടവാറ് കൊണ്ടുള്ള ക്രൂരമായ മർദ്ദനം ബിലാൽ ചുംബനം പോലെ ഏറ്റുവാങ്ങി. അതായിരുന്നു സയ്യിദുന ബിലാൽ. അങ്ങനെ ത്യാഗം സഹിക്കാനുള്ള മനസ്സുള്ളവരായി അവർ നിന്നപ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടായി, അവർക്ക് വിജയമുണ്ടായി, അവർക്ക് ധീരതയോടെ പോകാൻ പറ്റി. നമ്മൾ ഓർക്കണം, 100-300 പേര് മാത്രം ഉള്ളപ്പോൾ ഒരു വലിയ സംഘത്തോട് നേരിടാനുള്ള മനസ്സ് അവർക്കുണ്ടായി. അതുപോലെ ആ കാലം അന്ന് മുതൽ ഇന്ന് വരെ നാം ചിന്തിക്കുന്നെങ്കിൽ എന്നെല്ലാ മുസ്ലിങ്ങൾ അർപ്പണ ബോധമുള്ളവരായിരുന്നോ അപ്പോഴൊക്കെ അവർ രക്ഷപ്പെട്ടു. അതെപ്പോൾ നഷ്ടപ്പെട്ടോ, മരിക്കാൻ എപ്പോ പേടി തോന്നിയോ, അപ്പോൾ അവർ പുറകോട്ടടിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരന്മാര്, മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന്, അവരിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, എതിർപ്പുകളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാനുള്ള മാർഗം ഈമാൻ പൂർണ്ണമാക്കുക, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സമൂഹമായി ജീവിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിത്തന്ന പാതയിലൂടെ ചലിക്കുക, ഇതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗം. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു സമൂഹം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ബദറിങ്ങൾ ബദറി യുദ്ധത്തിൽ നേടിയ വിജയത്തെക്കുറിച്ച് അവർക്ക് വലിയ ആയുധശക്തി ഉണ്ടായിരുന്നില്ല, അവർക്ക് ആൾബലമുണ്ടായിരുന്നില്ല, സാമ്പത്തികമായ ശക്തി ഉണ്ടായിരുന്നില്ല, എല്ലാറ്റിലും അവർ ദുർബലരായിരുന്നു, അവർ പിന്നിലായിരുന്നു. പക്ഷേ അവർ അവരുടെ ഹൃദയം ഈമാന്റെ പ്രഭ കൊണ്ട് നിറഞ്ഞതായിരുന്നു, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സമൂഹമുണ്ടാകണം. എല്ലാം പടച്ചവനാണ് നിയന്ത്രിക്കുന്നത് എന്ന് ബോധ്യമുള്ള ഒരു സമൂഹമുണ്ടാകണം. പകുതി പടച്ചവനും പകുതി പ്രധാനമന്ത്രിയും പകുതി പടച്ചവനും പകുതി പോലീസ് മേധാവികളും പകുതി പടച്ചവനും പകുതി കോടതിയും ഇവരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് കരുതുന്ന സമൂഹമായാൽ രക്ഷപ്പെടാൻ പാടാണ്. അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സമൂഹം, അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരു സമൂഹം, ആ സമൂഹമായി നാം മാറേണ്ടതുണ്ട്. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ത്യജിക്കാൻ, എന്തെങ്കിലുമൊക്കെ ത്യജിക്കാൻ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ അതിനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യന്റെ ചലന നിശ്ചലന അവസ്ഥയെ മൊത്തവും നിയന്ത്രിക്കുന്ന ശക്തി സർവശ്വരനും സർവജ്ഞനും സർവലോക സംരക്ഷകനും സർവാധിപതിയുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. പടച്ചവനെ കൊണ്ട് മാത്രമേ എന്തും കഴിയൂ. ഒരു കാൽ മുമ്പോട്ട് വയ്ക്കണമെങ്കിൽ അത് ചലിപ്പിക്കുന്നത് അല്ലാഹുവാണ്. ഒരു ശ്വാസം മുകളിലേക്ക് വലിക്കണമെങ്കിൽ അത് വലിപ്പിക്കുന്നത് അല്ലാഹുവാണ്. ഒരു ശ്വാസം പുറത്തേക്ക് ഉച്ഛസിക്കണമെങ്കിൽ അത് ചെയ്യിക്കുന്നത് അല്ലാഹുവാണ്. ഇതെല്ലാം നമുക്ക് കഴിയണം, അതെല്ലാം വിശ്വസിക്കാൻ നമുക്ക് കഴിയണം, അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ.